Hello guys, ellavarkkum namaskaram. Njan Sri Vishak, Vive Entertainment nammude YouTube channel ilekku evarkkum swagatham. Appo innu ende kude ullathu nammude ethom pudhiya Ace aanu. Appo indre videos okke malayalathil angane oru vaadannu vannattilla. Ace Gold nerthu namukku ee oru look allayirunnu pandu thotte. Adhaayathu ee oru vaahana launch aayi varshangalayittu namukku vannondirunna look ennu chala oru round headlamp aa oru reethilaanu ee oru vaahanam vannondirunnathu. ഇപ്പോൾ ഈ ഒരു അടുത്ത സമയത്താണ് ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ടാറ്റ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന HT+നകത്തും അങ്ങനെ നേരത്തെ ഉള്ള മോഡലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ Ace Gold ഈ ഒരു ലുക്കിലാണ് വാഹനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളും ഇതിൻ്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ പ്രൈസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് കൊല്ലത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കാം, അങ്ങോട്ട് നോക്കേ, അവിടെ നല്ല കടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നോയ്സ് വരും, അതായത് കാറ്റടിക്കുന്നതിൻ്റെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് ആ ഒരു കടലിൻ്റെ. പിന്നെ ആ ഒരു തിരമാലയുടെ സൗണ്ടും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സൗണ്ടിൻ്റെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഞാൻ കുറച്ച് ഉറക്കം സംസാരിക്കാം, വേറെ ലൊക്കേഷനുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഒതുങ്ങിയൊരു സ്ഥലം കിട്ടി, കുറേ നേരം ഞങ്ങൾ സ്ഥലം നോക്കി വരും. അപ്പോൾ ഇവിടെയാണ് കുറച്ച് സ്ഥലം കിട്ടിയത് വണ്ടി വിട്ടൊന്ന് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡീസലിൽ അവൈലബിളാണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, അതുപോലെ ഇലക്ട്രിക്കലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നാല് ഫ്യൂൽ ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു വാഹനം നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പെട്രോൾ വാഹനമാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 518,000 രൂപയ്ക്കടുത്ത് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. 518. ഇതിൽ നമുക്ക് എല്ലാ മാസവും നല്ല രീതിയിൽ ഡിസ്കൗണ്ടുകൾ വരാറുണ്ട്, അതായത് ക്യാഷ് ഡിസ്കൗണ്ട് വരാറുണ്ട്, എക്സ്ചേഞ്ച് ബോണസിൻ്റെ സ്കീമുകൾ വരാറുണ്ട്, പിന്നെ GST കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെനഫിറ്റുകൾ വരാറുണ്ട്. അപ്പോൾ GST കസ്റ്റമർക്ക് ഒരു ബെനഫിറ്റ് എന്ന് വെച്ചാൽ വാഹനത്തിനൊരു ക്യാഷ് ഡിസ്കൗണ്ടും കിട്ടും, അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു GST നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് GST കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആണ്. അതായത് ഒരു സെക്കൻഡ് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരു ആളാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് GST ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുതിയ വാഹനത്തിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടും. പെട്രോളിൻ്റെ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്കിതിനൊരു സ്കീമിലേക്കൊക്കെ, അതായത് ഫിനാൻസിലേക്ക് വരുന്ന സമയത്ത് ഒരു 30,000-40,000 ആ ഒരു റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. മന്ത്ലി EMI ഒരു 10,000-10,500 ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു EMI വരുന്നത്. പിന്നെ ഇതിന് ഡീസലിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 680,000 രൂപയ്ക്ക് അടുത്ത് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഡീസലിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളൊരു വാഹനം പെട്രോൾ വാഹനമാണ്. കുറേ മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചു. അപ്പോൾ ഓരോ പോസ്റ്ററിലേക്ക് ചെല്ലുമ്പോഴും എന്തൊക്കെയാണ് ഇതിൻ്റെ മാറ്റങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓവറോൾ ഈ ഒരു ഫ്രണ്ട് ലുക്ക് തന്നെ നോക്കുന്ന സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഏരിയയിലേക്ക് പോകുന്ന സമയം നേരത്തെ ഉള്ളതുപോലെ തന്നെ ആ ഒരു വലുപ്പമേറിയ ഗ്ലാസ് ഏരിയയും രണ്ട് വൈപ്പറും ഒക്കെ ഓൾറെഡി വരുന്നത് തന്നെയാണ്. പിന്നെ ഈ ഒരു പോർഷൻ തൊട്ടാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു തിക്നെസ് ഉള്ളൊരു ബ്ലാക്ക് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോകുന്ന സമയത്ത് ആ ഒരു Ace Gold എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ആണ് Ace Gold. ഇവിടെ ഇതിപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്ത വാഹനമൊന്നും അല്ല, അതുകൊണ്ടാണ് ഇവിടെ യെല്ലോ പെയിൻ്റ് ഒന്നും ഇല്ലാതെ. പിന്നെ ഇപ്പോൾ ഒരു നിയമം വന്ന് യെല്ലോ പെയിൻറ്റ് വേണ്ട എന്നും പറയുന്നുണ്ട്. അപ്പോൾ ചിലയിടത്തു നിന്നൊക്കെ യെല്ലോ പെയിൻറ്റ് അടിച്ചാണ് കൊടുക്കുന്നത്, ചിലർ യെല്ലോ പെയിൻറ്റ് അടിക്കുന്നില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വാഹനത്തിൻ്റെ സൗന്ദര്യം. ആ ഒരു കമ്പനി പെയിൻറ്റിനകത്ത് വെറുതെ മഞ്ഞ പെയിൻറ്റൊക്കെ അടിച്ചാൽ ഒരു സൗന്ദര്യക്കേടാണ്. ഇപ്പോൾ നമുക്ക് യെല്ലോ പെയിൻറ്റ് ഇല്ലാതെയും ചിലയിടത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പ്രാവർത്തികമായിട്ടില്ല, എന്തെന്നാലും നമുക്ക് നോക്കാം. പിന്നെ നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ എൻക്വയറീസോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിക്കണം. ഏത് വണ്ടി, ടാറ്റ ഇൻഡർ ആയാലും Ace ആയാലും ഏത് വണ്ടിയും നമുക്ക് ആ ഒരു നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ടാറ്റയുടെ ഏത് വണ്ടി, ബസ്, ലോറി, ഏതിനും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ ആ ഒരു ഹെഡ്ലാമ്പ്, നേരത്തെ എന്ന് വെച്ചാൽ ആ ഒരു റൗണ്ട് ഹെഡ്ലാമ്പാണ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് നല്ല രീതിയിൽ സ്ക്വയർ ടൈപ്പ് ഹെഡ്ലാമ്പ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് വിസിബിലിറ്റി നമുക്ക് അവൈലബിൾ ആണ് രാത്രി സമയങ്ങളിൽ. അതായത് നേരത്തെ ഉള്ള ഹെഡ്ലാമ്പിലും കാട്ടി നല്ല വിസിബിലിറ്റി രാത്രി സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അതിൽ തന്നെയാണ് ഒരു ടേണിംഗ് ഗിയർ പ്ലേസ് ചെയ്തത്. ബമ്പറൊക്കെ ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഒന്നും വരത്തില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നോക്കിയാൽ ആ ഒരു ഗ്രില്ലിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ഹണി കോം പാറ്റുള്ള ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ കാണാം. അതിൽ തന്നെ നമ്മുടെ ടാറ്റയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു വാഹനം അടിമുടി മാറിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കളറിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ, വേറെ കളർ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് ഒരു സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈല്. നിങ്ങൾ ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊന്നും സാധിക്കുകയില്ല. ജസ്റ്റ് ഞാൻ ലെങ്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. വാഹന ലെങ്തിലേക്ക് വരുന്ന സമയത്ത് 3,800 mm ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്, 1,500 mm വിട്ട് വരുന്നുണ്ട്, 1,840 mm ഹൈറ്റ് വരുന്നുണ്ട്,
ഒരു 2100 എം എം വീൽ ബേസ് വരുന്നുണ്ട്, 160 എം എം അടുപ്പിച്ച് വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. അപ്പോൾ സസ്പെൻഷനിലേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ലീഫാണ് വരുന്നത്, ഫ്രണ്ടിൽ 2 ലീഫും ബാക്കിൽ 5 ലീഫുമാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് ലീഫോ കാര്യങ്ങളൊക്കെ കേട്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പേലോഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 675 കിലോയാണ് കമ്പനി പറയുന്ന പേലോഡ്. 675 പറഞ്ഞാൽ നമുക്ക് 1.5 ടണ്ണോളം നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. പിന്നെ 2 ടണ്ണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ടയറിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് 145 R12 ആണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത്. ആ ഒരു CX എന്ന ബാൻഡിങ് ഉണ്ടോ, ഇതൊരു CX വേരിയൻ്റ് ആണ്. നേരത്തെയുള്ള CX എന്ന വേരിയൻറ്റിനെ കാട്ടി കുറച്ചുകൂടി പ്രത്യേകതകൾ വന്നത് എൻജിൻ പവർ കൂടിയിട്ടുണ്ട്, ഗിയർ ബോക്സിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് ഞാനത് പറയാം. പിന്നെ വേറെ മാറ്റങ്ങളും ഈ ഒരു സൈഡ് പ്രൊഫൈലൊന്നുമില്ല. ഈ ഒരു എന്താ പറയുക ഡിസൈൻ എലമെൻറ്റുകൾ ഇതൊക്കെ സെയിം തന്നെയാണ്. നേരത്തെയുള്ള മിററിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു മിറർ തന്നെയാണ് ഇപ്പോഴും വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒരു കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്തിപ്പം വളരെ അഫോർഡബലമായിട്ടൊരു മിററൊക്കെ ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് വില കൂടും. ഇതിപ്പോൾ ഒരു അഫോർഡബിളായിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ ഒരു ഡെക്കിൽ ഈ ഒരു ലോഡിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 7.2 അടിയാണ് ഇതിൻ്റെ ഒരു ലോഡിങ് ഏരിയയുടെ ഒരു ലെങ്ത് വരുന്നത്. 4.9 അടി വാഹനത്തിന് വീതിയും നമുക്ക് അവൈലബിളാണ്. പിന്നെ ഈ ഒരു സൈഡൊന്നും നമുക്ക് ഓപ്പൺ ആകാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ രണ്ടാമത് വാങ്ങിയതിന് ശേഷം കസ്റ്റമറായിട്ട് ചെയ്യേണ്ടതാണ്. ആ ഒരു ബോഡി കിട്ടുന്ന പരിപാടിയും അങ്ങനെയൊക്കെ നമ്മൾ ഇതിനകത്ത് ക്യാപ് ചെയ്സിന് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ, അത് കണ്ടെയ്നർ ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് കുറേ വേരിയൻറ്റുകൾ വരുന്നുണ്ട്. ഇതിൽ തന്നെ CNG ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞു. പിന്നെ ബാക്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ആ ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെയാണ് ഈ ഒരു പോർഷനിലേക്കായിട്ട് വരുന്നുണ്ട്. ഇനി റിയർ സൈഡിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ സൈഡിലെ ഒരു വ്യൂ. പ്രത്യേകിച്ച് പുതുമകളോ അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും നമുക്ക് റിയർ സൈഡിൽ സംഭവിച്ചിട്ടില്ല. ആ നേരത്തെയുള്ളൊരു വാഹനം എങ്ങനെയാണോ അത് രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. ആ ഒരു ടെയിൽ ലാമ്പൊക്കെ നോക്കിയാലും അല്ലെ സ്പെയർ ടയർ പ്ലേസ് ചെയ്യുന്ന പൊസിഷൻ ആയാലും അല്ലെ റിവേഴ്സ് സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു പഴയ വാഹനം എങ്ങനെയാണോ അതൊരു രീതിയിൽ തന്നെയാണ് ഇത് വന്നിട്ട്. ഇത് ഓപ്പൺ ആക്കാനൊക്കെ സിമ്പിളാണ് കണ്ടോ. ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. കമ്പനിയിൽ നിന്ന് ഈ ഒരു രീതിയിൽ മാത്രമേ വരികയുള്ളൂ. പിന്നെ സൈഡൊക്കെ തുറക്കണമെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടതാണ്. വളരെ സിമ്പിളായിട്ട് ഇത് ക്ലോസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഓട്ടോ ഓടുന്നവരോ അല്ലെങ്കിൽ ഫിഷിൻ്റെ ഓട്ടോ ഓടുന്നവർക്കൊന്നും ബോഡി കെട്ടേണ്ട ആവശ്യം വരുന്നില്ല. തൽക്കാലത്തേക്ക് എടുത്തുകൊണ്ട് പോയാലും നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. വെയിറ്റിംഗ് പീരിയഡ് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വാഹനത്തിന്. വെറും 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ബുക്ക് ചെയ്ത് 4 ദിവസമല്ല, ബില്ലടിച്ചിട്ട് 4 ദിവസം. സ്പെയർ ടയറൊക്കെ ഇവിടെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതൊക്കെ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ ഞാൻ അകത്തേക്ക് വരാം. ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് വാഹനം ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെയാണ് ടേണിംഗ് ഗേർ സൈഡ് പ്രൊഫൈലിൽ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ പാഡ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ല. മാനുവലി വേണം ഗ്ലാസ്സൊക്കെ തുറക്കാനായിട്ട്, കണ്ടോ. അങ്ങനെ വേണം ഗ്ലാസ്സൊക്കെ തുറക്കാൻ. പിന്നെ അകത്തേക്ക് കയറുമ്പോഴും വാഹനത്തിൻ്റെ ശകലം മാറ്റങ്ങൾ സംഭവിച്ചു. എഞ്ചിൻ്റെ പവറിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയാം. അകത്തേക്ക് കയറാം നമുക്ക്. ആര് തന്നെ ഞാൻ ഈ ഒരു സീറ്റ് കാണിച്ചു തരാം. ഈ ഒരു സീറ്റ് കണ്ട് ഈ ഒരു ഡ്രൈവർ സീറ്റ്. ഈ ഒരു ഡ്രൈവർ സീറ്റ് നേരത്തെ സ്ക്രൂ ഒക്കെ ചെയ്താണ് ഫിറ്റ് ചെയ്തുകൊണ്ട്. അത് ഇളക്കിയൊക്കെ എടുക്കണമെങ്കിൽ പാടാണ്. ഇപ്പോഴത്തെ ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകത കണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ക്ലിപ്പൊക്കെയാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഇളക്കി എടുക്കാം. പിന്നെ ഹെഡ്റെസ്റ്റ്, നേരത്തെയുള്ള വാഹനത്തിൽ നമുക്ക് ഹെഡ്റെസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല എയ്സ് എന്ന വാഹനത്തിൽ. ഇപ്പോൾ നമുക്ക് ഹെഡ്റെസ്റ്റ് അഡീഷണലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി കംഫോർട്ടാണ്. ആ ഡ്രൈവിംഗ് സമയം നമുക്ക് നോക്കാം. പിന്നെ ഒരു മാറ്റം സംഭവിച്ചു ഈ ഒരു സ്റ്റിയറിംഗ്. നമ്മളിത് ഇൻട്രയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇത് കുറച്ചൊരു സ്മൂത്തായെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഡ്രൈവിംഗ് സമയത്ത് നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റിയറിംഗിന് നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഇതിനകത്ത് കുറച്ചൊരു ചെറിയ സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിൽ വന്നുകൊണ്ടിരുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു മാറ്റം സംഭവിച്ചത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പോഷൻ കണ്ടു, ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു പോഷൻ. നേരത്തെ എന്ന് വെച്ചാൽ കുറച്ചൊരു ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട് ആ ഒരു സീറ്റ്. അതിൽ ഫ്ലാറ്റ്, അതായത് ഇപ്പോൾ ഒരാൾക്കൊന്ന് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടക്കാമെന്നല്ല, നല്ല രീതിയിൽ ഫ്ലാറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഇവിടെയായിട്ട് കുഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ഒരു പോർഷനിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 5-സ്പീഡ് ഗിയർ ബോക്സ്. നേരത്തെ CX എന്ന വേരിയൻറ്റിൽ 4-സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നത്. ഇപ്പോൾ നമുക്ക് 5-സ്പീഡായി. അതിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നൊരു മാറ്റമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ വന്നൊരു മാറ്റവും. ഇൻസ്റ്റം ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയം നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്. ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് നമ്മുടെ ഒരു ഇൻസ്റ്റം ക്ലസ്റ്റർ വരുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അതിനുള്ളിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. അത് അവിടെയായിട്ടൊരു ചാർജിങ് സോക്കറ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാം. അവിടെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, സ്റ്റോറേജ് എന്ന് പറയാൻ പറ്റില്ല, ഫോണൊക്കെ വെക്കാൻ പറ്റും. ഇക്കോ മോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതെന്താണെന്നുള്ളത് നമ്മൾ ഡ്രൈവിംഗ് സമയത്ത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെയും സ്ഥലത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അത് കീ ഇട്ട് ഓപ്പൺ ആക്കണം. പിന്നെ ഇവിടെയൊക്കെ ആയിട്ടാണ് ആ ഒരു എന്താ പറയുക ബ്രേക്ക് ഫ്ലൂഡും കാര്യങ്ങളൊക്കെ ഒഴിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിലേക്കായിട്ട് നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുത്ത് പറയാനായിട്ടൊന്നും വരുന്നില്ല.
ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഡാഷ്ബോർഡിൽ അകത്തെ പ്രധാനപ്പെട്ട മാറ്റം അത് ഗിയർ ബോക്സിൽ വന്ന മാറ്റമാണ്. പിന്നെ എഞ്ചിനിലേക്ക് പോകുന്ന സമയത്ത് 694 cc ടൂ സിലിണ്ടർ എഞ്ചിനാണ് വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് നേരത്തെ എന്ന് വെച്ചാൽ 25 hp ആയിരുന്നു സി എക്സിൽ വന്നുകൊണ്ടിരുന്നത്, ഇപ്പം നമുക്കത് 30 hp മാറിയിട്ടുണ്ട്. ഗിയർ ബോക്സ് 5 speed ആയി, അതും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. നേരത്തെയുള്ള പ്രൈസിനെയും കാട്ടി ഒരു 25,000 രൂപയാണ് നിലവിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. താഴ്ഫോക്കത്തെ മാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം കാലൊക്കെ വെച്ചിരിക്കാം. അതാണ് നമ്മുടെ ആ ഒരു ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് അതൊക്കെ ഈ ഒരു പൊസിഷനിലോട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ പെഡലും കാര്യങ്ങളൊന്നും ഇല്ല, കാല് വെക്കാനായിട്ട് ഇടി പൊസിഷനിൽ പെഡലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നൽകിയിട്ടൊന്നുമില്ല. കീ എന്ന് വെച്ചാൽ നോർമൽ കീ ആണ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് കീ ഒക്കെ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു കീക്കകത്തൊന്നും പറയാനായിട്ടൊന്നുമില്ല. പിന്നെ അവർ ഹെഡ്ലാമ്പിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ എല്ലാ വാഹനത്തിലും ഉള്ളതാണ്. അത് ഈ ഒരു നമ്മുടെ വാഹനത്തിലാണ് ഈ ഒരു പൊസിഷനിലായിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. അത്രയേ ഉള്ളൂ അവിടെ പറയാനായിട്ട്. ടോപ്പിലേക്ക് നോക്കിയാൽ ഒരു മിറർ നൽകിയിട്ടുണ്ട്, അങ്ങനത്തെ വേറെ കൺട്രോൾസ് ഒന്നും ഇല്ല. ഇവിടെ ഒരു ലൈറ്റ് നൽകി, ടോപ്പൊക്കെ ഫുള്ളി വൈറ്റ് കളറാണ്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ നൽകിയിട്ടുണ്ട്, അതായത് പിടിച്ചൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയോജനകരമാണ്. ഇവിടെ ആയിട്ടൊരു സംഗാർഡ് വരുന്നുണ്ട്, അതിനുള്ളിൽ തന്നെ ടിക്കറ്റ് ഹോൾഡറും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് നിർത്താം. അപ്പോൾ നമുക്കിനി വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ് വണ്ടിക്കകത്തുനിന്ന് മാറ്റങ്ങളും കാര്യങ്ങളും ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു കാര്യവും ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ ഇതിനകത്ത് പൗസ് ഇറങ്ങുന്നുള്ളവർ എല്ലാവർക്കും അറിയാം. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു അനക്കി തിരിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിയറിങ് തിരിക്കാനായിട്ട് പറ്റും. അതുതന്നെയാണ് ഈ ഒരു സമയത്ത് വന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത്. നമ്മൾ ആ ഒരു പവർ സ്റ്റിയറിംഗ് വണ്ടി തിരിക്കുന്ന രീതിയിൽ തന്നെ തിരിക്കുക, അത് അത്രത്തോളം സ്മൂത്താണെന്നൊന്നും ഞാൻ പറയത്തില്ല, അത്യാവശ്യം സ്മൂത്തായിട്ടുണ്ട്. അത് നേരത്തെ ഉള്ള എയ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി സ്മൂത്തായി നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് വീല്. പിന്നെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു വ്യത്യാസം അത് നല്ല ഈ ഒരു പൊസിഷൻ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു ഡ്രൈവിങ്ങിനൊരു കംഫർട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആ ഒരു പൊസിഷൻ സ്റ്റിയറിങ് ആ ഒരു പ്ലേസ് ചെയ്തേക്കുന്നത് അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ് ഇപ്പോൾ ആ ഒരു സ്റ്റിയറിംഗ് വീല്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5 speed ഗിയർ ബോക്സ് ആയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി. അത് കൂടാതെ തന്നെ നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എഞ്ചിൻ സ്പെക്കിൽ വന്ന ഒരു മാറ്റം, നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് 25 hp ആയിരുന്ന വാഹനം ഇപ്പോൾ നമുക്ക് 30 hp ആയിട്ടുണ്ട്. നേരത്തെ CX എന്ന വാഹനം നമുക്ക് 4 gear 25 hp വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ CX വേരിയൻ്റ് വരുന്നത് 5 gear 30 hp. അതൊരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. കാര്യം ആ ഒരു പവറിനകത്ത് വന്ന ആ ഒരു വ്യത്യാസം ലോഡ് കൊണ്ടുപോകുന്ന സമയത്തായാലും അത് നല്ല രീതിയിൽ ആളുകൾക്ക് പ്രയോജനപ്പെടും. പിന്നെ നമ്മുടെ ഈ ഒരു കൊല്ലം ഏരിയയിൽ അത്രത്തോളം കയറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്കിപ്പോൾ ഒരു 25 hp ആയിരുന്നാൽ പോലും വളരെ കംഫർട്ടാണ് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു വാഹനം എടുക്കുന്നവർ മസ്റ്റായിട്ട് ഒരു 500 kilometer അല്ലെങ്കിൽ ഒരു 1000 ആ ഒരു 500-1000 ഇടയ്ക്ക് ഗ്രീസ് അടിച്ചു കൊടുക്കണം. അത് നിങ്ങൾ ഡെലിവറി ഈ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് ഡെലിവറി സമയത്ത് അവർ പറഞ്ഞു തരും ഗ്രീസ് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചെറിയൊരു സൗണ്ട് കേൾക്കും. അത് നിങ്ങൾ അവർ ഗ്രീസ് അടിച്ചു കൊടുത്ത നല്ലതായി. പിന്നെ ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്ന ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെതാണ്, നമുക്കത് പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും ആ ഒരു ഗിയർ മാറ്റേണ്ടത്. വണ്ടി തന്നെ ഒരു വാണിംഗ് തരും, ഇപ്പോൾ 2nd gear ഇത് 3rd gear ആക്കണമെന്നുണ്ടെങ്കിൽ അത് വാഹനം തന്നെ ഒരു വാണിംഗ് തരും 4th gear പൊയ്ക്കോ അല്ലെങ്കിൽ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഹനത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ഇൻസ്റ്റം ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ ആ ഒരു ഹെഡ്റസ്റ്റ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, ആ ഒരു സീറ്റിൽ വന്ന ആ ഒരു ഹെഡ്റസ്റ്റ് അത് ചാരിയിരിക്കാൻ നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു എന്താ പറയുക ഹെഡ്റസ്റ്റ് അഡീഷണലായിട്ട് വന്നത് അപ്പോൾ അത് ഗിയർ മാറ്റേണ്ടതാണ് ഇപ്പോൾ അത് ആ ഒരു സിഗ്നൽ കേട്ടത്. പിന്നെ പറഞ്ഞതാണ് ഈ ഒരു എക്കോ മോഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം നേരത്തെ നമുക്ക് ഈ ഒരു AC നമുക്ക് ആ ഒരു എക്കോ മോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ലോഡില്ല അല്ലെങ്കിൽ കാലിയായിട്ട് പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾ ഈ ഒരു എക്കോ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട് പച്ച ലൈറ്റ് എത്തിയതുണ്ടോ, ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് ചെറിയൊരു പവർ ലോസ് ഫീൽ ചെയ്യും, പെട്ടെന്ന് ഒരു വാഹനം പമ്മുന്നതുപോലെ ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് മൈലേജ് നമുക്ക് മാക്സിമം ആ സമയത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു കാലിക്കിട്ട് ഓടിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. അത് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ലോഡ് വെച്ച് ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് പെർഫോമൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 1.5 ton എന്തായാലും കൊണ്ടുപോകും, 1.5 ton 1.5 ton മുകളിലും കൊണ്ടുപോകാം. ഈ ഒരു വാഹനത്തിനുള്ളിൽ തന്നെ 2 ton കൊണ്ടുപോകുന്ന ആളുകളും ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഒരു മാർക്കറ്റിലൊരു മൈലേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ പോയാലും ഒരു 16-17 ഇപ്പോൾ കമ്പനി പറഞ്ഞ 21 range ആണെങ്കിൽ പോലും അത്ര നമുക്ക് കിട്ടത്തില്ല. ഒരു 16-17 മൈലേജ് ഒക്കെ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടും. പിന്നെ വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിന് വരുന്നില്ല. കാര്യം പെട്രോൾ അടിക്കുക ഓടുക എന്നതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ. എയ്സ് ആണ് എല്ലാവർക്കും അറിയാം, വേറെ മെയിൻ്റനൻസ് ഒന്നും ഇല്ല, കുറച്ച് കുഴിയൊക്കെ ഉള്ള ഒരു റോഡാണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാനായിട്ട്, ഇത്രയേ ഉള്ളൂ പറയാൻ. ഞാൻ നമ്പർ നൽകിയിട്ടുണ്ട് ഓൾറെഡി, ആ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കൊല്ലത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് വണ്ടി എത്തിക്കാനും ഒക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളവർ കോൺടാക്ട് ചെയ്യുക, നമുക്ക് നോക്കാം. ഇതുപോലെ കുഴിയുള്ള റോഡാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.